പശ്ചിമേഷ്യൻ യുദ്ധവും ഉക്രൈൻ റഷ്യ യുദ്ധത്തിന് ശേഷവും വീണ്ടും ഒരു യുദ്ധമുണ്ടാകുമെന്ന് ലോകരാജ്യങ്ങൾ കരുതിയതാണ്. ഇതായിപ്പോൾ ഇറാൻ ഇസ്രയേൽ ആക്രമണം അതിന് ആക്കം കൂട്ടിയിരിക്കുന്നു. ലോകമഹായുദ്ധം ഉണ്ടാവുമെന്ന ഭീതി ഉയർന്നിരിക്കുന്നു. ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടായാൽ സർവനാശമായിരിക്കും ഫലം. ഇറാനെ ഇസ്രയേലും ലോകവും ഇത്രയധികം ഭയക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നവർ ഏറെയുണ്ട്. മറ്റേത് രാജ്യത്തെക്കാൾ ശരിക്കും ഭയക്കേണ്ടത് ഇറാനെയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ലോകം ഇതുവരെ കാണാത്ത ആയുധങ്ങൾ വരെ ഇറാന്റെ പക്കലുണ്ടെന്നവർ അത് പുറത്തെടുത്തിട്ടുമില്ല. ഇറാന്റെ കയ്യിലുള്ള ആയുധങ്ങൾ ഏതൊക്കെയാണെന്ന് പൂർണ്ണമായും വ്യക്തമല്ലെങ്കിലും അതിമാരകമായ നിരവധി മിസൈലുകളും ബോംബുകളും അവരുടെ പക്കലുണ്ടെന്നാണ് റിപ്പോർട്ട്. കിയാം 1 അടക്കമുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇക്കൂട്ടത്തിൽ പെടും. ഇതിന്റെ വിക്ഷേപണ വീഡിയോ പുറത്തുവിടുന്നതിനൊപ്പം ഭൂഗർഭാറയിൽ സൂക്ഷിച്ചിരുന്ന മിസൈലുകളുടെ വൻ ശേഖരത്തിന്റെ ദൃശ്യങ്ങളും ഇറാൻ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇത് കണ്ട അമേരിക്ക പോലും ഞെട്ടിയിരിക്കുകയാണ്. കടലിൽ നിന്ന് ആകാശത്തേക്ക് മിസൈലുകൾ തൊടുക്കാൻ ശേഷിയുള്ള ചെറുബോട്ടുകൾ കഴിഞ്ഞ വർഷം ഇറാൻ വികസിപ്പിച്ചിരുന്നു. ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ബ്ലേഡ് റൺ എന്ന ബ്രിട്ടീഷ് ചെറുബോട്ടിന്റെ പതിപ്പാണിതെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പൂർണ്ണതോതിലുള്ള ഒരു സർഫ് ടു എയർ മിസൈൽ സംവിധാനമുള്ള ആദ്യ ചെറുബോട്ടാണിത് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ചെറിയ റേഞ്ചിലുള്ള വ്യോമാക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇവയ്ക്ക് കഴിയും. പേടി എന്നത് നിഘണ്ടുവിലയില്ലാത്ത രാജ്യമാണ് ഇറാൻ. എന്തു ചെയ്യാനും മടിയുമില്ല. ഇത് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ശനിയാഴ്ച ഇസ്രയേലിലെ ചില കേന്ദ്രങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയത്. പലസ്തീനെ അതിമാരകമായി പ്രഹരിച്ച് ഏറെക്കുറെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലുമായി ഏറ്റുമുട്ടിയാൽ ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്ന് അറിയാഞ്ഞിട്ടല്ല ഇറാൻ ഇത്തരം ഒരു ആക്രമണത്തിന് മുതിർന്നത്. അടുത്തിടെ സിറിയയിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിന് നേർക്ക് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ജനറൽമാരുൾപ്പെടെ 13 പേർ കൊല്ലപ്പെട്ടതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത രൂക്ഷമായത്. തക്കതായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ അന്നുതന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. യോജിച്ച സമയം കണ്ടെത്തി അവർ പറഞ്ഞ കാര്യം നടപ്പാക്കുകയും ചെയ്തു. അടിക്ക് തിരിച്ചടി എന്നോണം ഇസ്രയേൽ ഇറാനിൽ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തു. കിട്ടിയതും വാങ്ങി ഇറാൻ അടങ്ങിയിരിക്കുമെന്ന് ആരും കരുതുന്നില്ല. തങ്ങൾ നടത്തിയ ആക്രമണത്തിന് ഇസ്രയേൽ തിരിച്ചടിച്ചാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഇറാനും റഷ്യയും നേരത്തെ തന്നെ മുന്നറിയിപ്പും നൽകിയിരുന്നു. അതിനാൽ ഇനി ഇറാൻ എന്താവും ചെയ്യുക എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അക്രമത്തിന് പ്രധാന നഗരമായി ഇസ്ഫഹാൻ ഇസ്രയേൽ തെരഞ്ഞെടുത്തതും ഇറാനെ ശരിക്കും അരിശം കൊള്ളിച്ചിട്ടുണ്ട് ഉണ്ടെന്നാണ് റിപ്പോർട്ട്. രാജ്യത്തെ മറ്റൊരു സ്ഥലത്തിനും ഇല്ലാത്ത പ്രാധാന്യം കണക്കിലെടുത്തായിരിക്കും ഇസ്രയേൽ ഇസ്ഫഹാൻ പട്ടണത്തെ ലക്ഷ്യമാക്കിയത് എന്നാണ് US സ്റ്റേറ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി മാർക്ക് കിമ്മിറ്റ പറയുന്നത്. ആണവ ഗവേഷണത്തിൽ ഇറാൻ കൈവരിച്ച പുരോഗതി നോക്കിയാൽ അധികം സമയമെടുക്കാതെ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. സ്വന്തം രക്ഷയ്ക്ക് എന്തും ചെയ്യാൻ മടിക്കാത്ത ഇറാൻ തങ്ങളുണ്ടാക്കിയ ആണവായുധങ്ങൾ ശത്രുക്കൾക്ക് നേരെ പ്രയോഗിച്ച് പരീക്ഷിക്കുമോ എന്ന ആശങ്കയും ഇസ്രയേലിനുണ്ട്. ഇറാന്റെ പക്കലുള്ള മാരക മിസൈലുകളെ അല്ല ആണവ ബോംബുകളെയാണ് ഇസ്രയേൽ ഭയക്കുന്നതെന്ന് ആക്രമണ കേന്ദ്രത്തിന്റെ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നുമുണ്ട്. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഏതെങ്കിലും തകർത്തിരുന്നുവെങ്കിൽ മറ്റൊരു ചെർണോബ് ആവർത്തിച്ചേനെ. 10,000 മരിച്ചു വീഴുകയും ലക്ഷക്കണക്കിന് പേർ കൊടുത്ത ദുരിതങ്ങളിൽ പെടുകയും ചെയ്യുമായിരുന്നു. അന്തർവാഹിനികൾ, ഫ്രിഗേറ്റുകൾ, ഡിസ്ട്രോയറുകൾ, കോർവെറ്റുകൾ, മിസൈൽ ബോട്ടുകൾ, ആംഫിബിയസ് ഷിപ്പുകൾ എന്നിവ ഇറാൻ നേവിക്കുണ്ട്. ഇതിനൊപ്പം മിസൈൽ സാങ്കേതിക വിദ്യ, മൈനുകൾ, ജലാന്തരത്തിലുള്ള ആളില്ലാ വാഹനങ്ങൾ എന്നിവയൊക്കെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രധാന നാവികസേനയിൽ നിന്ന് പൂർണ്ണമായും വേറിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമാന്തര നാവികസേനയും ഇവർക്കുണ്ട്. IRGC നേവി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്രതീക്ഷിത ആക്രമണം നടത്താൻ അതിവിദഗ്ധരാണിവർ. ഇറാഖിലെ സദ്ദാം ഹുസൈൻ യുഗം അവസാനിച്ചതോടെ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഏറ്റവും വലിയ ശത്രുവായി ഇസ്രയേൽ ഇറാനെ കണക്കാക്കി തുടങ്ങുകയായിരുന്നു.